Hi and welcome to the new video. In this video, I'll be discussing about the representation of discrete time signals in terms of impulses. So discrete time signals ne engane impulses use cheyidu represent cheyya. Appo namukku ariyam impulse endayirunnu ennalladu orma undavunu vicharikkunu. Endayirunnu nammal oru impulse signal ennu parane kanya adu ariyamengil thaniyana ഇത് പറയുന്നതിന് അർത്ഥം വരുന്നുള്ളൂ. അതായത് നമുക്ക് ഇമ്പൾസ് എന്ന് പറഞ്ഞിട്ടുള്ള സിഗ്നൽ അല്ലെങ്കിൽ യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ അതിനെ റെപ്രസെൻ്റ് ചെയ്തായിരുന്നത്? ഡെൽ ഓഫ് എൻ എന്ന് വെച്ചിട്ടായിരുന്നു. ഡെൽ ഓഫ് എൻ അത് എങ്ങനെയായിരുന്നു ആ സിഗ്നല്? ഒറിജിനിൽ മാത്രം മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു സിഗ്നലിനെയാണ് ഇമ്പൾസ് സിഗ്നൽ എന്ന് പറഞ്ഞത്. യൂണിറ്റ് മാഗ്നിറ്റ്യൂഡുള്ള സിഗ്നലിനെ യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ എന്ന് നമ്മൾ പറയും. ഇതിൻ്റെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഷിഫ്റ്റഡ് വേർഷൻസ് വരയ്ക്കാം അല്ലേ. ഇതിൻ്റെ അതിൻ്റെ ഷിഫ്റ്റഡ് വേർഷൻ നമുക്ക് വരയ്ക്കാം. ഇപ്പോൾ ഇത് ഡെൽ ഓഫ് എൻ ആണെങ്കിൽ ഡെൽ ഓഫ് എൻ മൈനസ് കെ, ഏതാ ഡിലേ ചെയ്തിട്ടുള്ള ഒരു സിഗ്നൽ ആണെങ്കിൽ അറ്റ് കെയിൽ മാത്രമായിരിക്കും വാല്യൂ. ഇപ്പോൾ ഇതിൽ വാല്യൂ ഉണ്ടായിരുന്നത് ഡെൽ ഓഫ് എൻ ഈക്വൽ ടു 1 ആണ്, അറ്റ് ഏതാ പോയിന്റ് 0 മാത്രമായിരുന്നു. ഇപ്പോൾ ഇതിൽ 0 മാത്രമാണ് ഇതിന് വാല്യൂ ഉള്ളത്. ഇത് ഫംഗ്ഷൻ എഴുതിയിട്ടൊക്കെ ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. ഡെൽ ഓഫ് എൻ ഈക്വൽ ടു 1 for n = 0 ആൻഡ് ഈക്വൽ ടു 0 for n ≠ 0. അതാണ് അതിൻ്റെ ഡെഫിനേഷൻ ആണ്. ഇപ്പോൾ ഇത് ഷിഫ്റ്റഡ് കെയിലേക്ക് ഷിഫ്റ്റഡ് ആയിട്ടുള്ളതിലാവുമ്പോൾ എന്ത് വരും? ഡെൽ ഓഫ് എൻ മൈനസ് കെ ആണ് വരുന്നത്. ഈക്വൽ ടു 1 for n = k. കെയിൽ മാത്രം ആ വാല്യൂ വരും, അല്ലാത്തോർത്തൊക്കെ എന്ത് വരും? 0 വരും. n ≠ k അല്ലേ. ഇപ്പം ഈ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ ഒരു സിഗ്നൽ, യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്കൊരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിനെ റെപ്രസെൻ്റ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമ്പൾസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണത്. അതായത് ഇമ്പൾസിൻ്റെ യൂസ് ആണ് വരുന്നത്. സോ ദ യൂണിറ്റ് ഇമ്പൾസ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ബേസിക് സിഗ്നൽ ടു കൺസ്ട്രക്ട് എനി ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. ഏതൊരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിനെ കൺസ്ട്രക്ട് ചെയ്യാനും നമുക്ക് ഈ യൂണിറ്റ് ഇമ്പൾസിന് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഡിസ്ക്രീറ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രീറ്റ് ഇൻസ്റ്റൻറ്റിൽ മാത്രം വാല്യൂസ് ഉള്ള ഒരു സിഗ്നലാണ്. ഇപ്പോൾ ഫോർ ഒരു എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു സിഗ്നൽ ഉണ്ട്. ഇപ്പോൾ ഞാൻ വരയ്ക്കുന്ന സിഗ്നലാണ് എന്ന് വിചാരിക്കുക. സേ എക്സ് ഓഫ് എൻ ആണ് ഞാനിപ്പോൾ വരയ്ക്കാൻ പോകുന്നത്. സോ എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിഗ്നൽ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ സിഗ്നല് ഇപ്പോൾ അതിൻ്റെ വാല്യൂസ് ഒറിജിനിൽ 0 ആണെന്ന് വിചാരിച്ചോ. പിന്നെ ഇങ്ങനെ ഒരു ഇതാണ് എൻ്റെ കയ്യിലുള്ള സിഗ്നൽ. ഓക്കെ, ഇത് മാഗ്നിറ്റ്യൂഡ് 1 ആണ്, ഇത് 2 ആണ്, -1 ആണ് വേഴ്സസ് എൻ. അപ്പോൾ ഈ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റുകൾ, ഇതിപ്പോൾ സേ 1 ആയിരിക്കാം, 2 ആയിരിക്കാം, 3 ആയിരിക്കാം. അപ്പോൾ ഇതൊക്കെ ഒരു ഡിസ്ക്രീറ്റ് ഇൻസ്റ്റൻസ് ഓഫ് ടൈമിൽ മാത്രമാണ് ഈ എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് സിഗ്നൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. 0 അതിൻ്റെ വാല്യൂ 0 ആണ്, 1 വാല്യൂ 1, 2 2, 3 -1, ഇങ്ങനെയാണ് വാല്യൂസ് വരുന്നത്. ഇപ്പോൾ നമുക്ക് എന്താണ് എന്തെന്ന് പറയാൻ വേണമെങ്കിൽ നോക്കി നോക്കുക. ഇതുമായിട്ട് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും നോക്കുക. ഈ ഒരു ഇതിനെ, അതായത് ഇമ്പൾസ് സിഗ്നലിൽ നിന്ന് നമുക്ക് ഇതിലത്തെ ഓരോ പോയിന്റുകളും ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഈ ഡെൽ ഓഫ് എൻ നിന്ന് എനിക്ക് ഈ പോയിന്റ് കിട്ടാൻ ഡെൽ ഓഫ് എൻ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ മാഗ്നിറ്റ്യൂഡ് 1 അല്ലേ, 0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ പോയിന്റ് കിട്ടും. അതേപോലെ ഇപ്പോൾ ഈ 1 എന്നുള്ളത് കിട്ടാൻ എന്താ? ഡെൽ ഓഫ് എൻ -1 എന്നുള്ള ലൊക്കേഷനിലേക്ക് ആക്കിയാൽ മതി അല്ലേ? മാഗ്നിറ്റ്യൂഡ് 1 തന്നെയാണ്. ഇപ്പോൾ 2 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഡെൽ ഓഫ് എൻ -2 എടുക്കണം. മാഗ്നിറ്റ്യൂഡ് 2 ആണെങ്കിൽ ഇൻറ്റു 2 ഡെൽ ഓഫ് എൻ -2 എന്നിട്ട് ഇത് എഴുതാം. ഇത് എഴുതണമെങ്കിൽ എങ്ങനെ ചെയ്യാം? എനിക്ക് മൈനസ് മാഗ്നിറ്റ്യൂഡ് വരും. അപ്പോൾ മൈനസ് ഡെൽ ഓഫ് എൻ -2 എന്ന രീതിയിൽ എഴുതാം. അപ്പോൾ ഏതൊരു പോയിന്റിനെയും ഏതൊരു പോയിന്റിലെ വാല്യൂ നമുക്ക് അങ്ങനെ ഷിഫ്റ്റഡ് ഡെല്ല് അതിനെ ഒരു വെയിറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതി പോരെ. അപ്പോൾ എല്ലാം കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം സിഗ്നൽ കിട്ടില്ല. അപ്പോൾ അത്രയാണ് ഇവിടെ പറഞ്ഞു വരുന്നുള്ളൂ. സോ അപ്പോൾ ഈ ഒരു കേസിൽ വേണമെങ്കിൽ ഞാൻ അത് എക്സാമ്പിൾ എഴുതിയതിന് ശേഷം മാത്രം അങ്ങോട്ട് പോകാം. അതായത് ഈ കേസിൽ എനിക്ക് എക്സ് ഓഫ് എൻ ഈക്വൽ ടു, അപ്പോൾ എന്തെന്ന് എഴുതാം? 0 ആണ് കിട്ടേണ്ടത്. അപ്പോൾ അതെന്താ? 0 അല്ല, മാഗ്നിറ്റ്യൂഡ് 0 ഇൻറ്റു ഡെൽ ഓഫ് എൻ പ്ലസ് അടുത്ത പോയിന്റ് കിട്ടാൻ 1 തന്നെയാണ് മാഗ്നിറ്റ്യൂഡ്. 1 ഡെൽ ഓഫ് എൻ -1 ചെയ്താൽ മതി അല്ലേ. അപ്പോൾ അടുത്തത് കിട്ടാൻ വേണ്ടിയിട്ട് താഴേക്കിട്ടുണ്ട് ഡെൽ ഓഫ് എൻ. രണ്ടാമത്തെ പോയിന്റ് കിട്ടി പ്ലസ് തേർഡ് പോയിന്റ് നമുക്കിവിടെ മാഗ്നിറ്റ്യൂഡ് 1 അല്ല 2 വരണം. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ഉണ്ട്, ട്വൈസ് ഡെൽ ഓഫ് എൻ -2. കാരണം 2 എത്തണം. അടുത്തതിന് മാഗ്നിറ്റ്യൂഡ് -1 വരും. അപ്പോൾ -1 കൊണ്ട് മൾട്ടിപ്ലൈ ഉണ്ടായിരും. പോയിന്റ് എവിടെയാണ് നിൽക്കുന്നത്? ഡെൽ ഓഫ് എൻ -3. ഇപ്പം ഇങ്ങനെ ഏതൊരു സീക്വൻസിനും ഇങ്ങനത്തെ ഒരു സം എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, ആ കാര്യമാണ് ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. സോ എനി ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എ സം ഓഫ് ഷിഫ്റ്റഡ് ആൻഡ് സ്കെയിൽഡ് യൂണിറ്റ് ഇമ്പൾസ് സീക്വൻസസ്. അതാണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. ഷിഫ്റ്റഡ് ആൻഡ് സ്കെയിൽഡ് എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഷിഫ്റ്റഡ് ആൻഡ് സ്കെയിൽഡ് യൂണിറ്റ് ഇമ്പൾസ് സീക്വൻസസ്. സോ അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഡെൽ ഓഫ് എൻ -1 അതൊക്കെ ഷിഫ്റ്റഡ് ആണ്. 1 കൊണ്ടും 2 കൊണ്ടും -1 കൊണ്ടും മൾട്ടിപ്ലൈതാണ് സ്കെയിൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ഇതിനെ ജനറലായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. സോ
we can represent x of n എന്ന് പറഞ്ഞ ഒരു സിഗ്നൽ ആണെന്ന് വിചാരിക്കുക ഫോർ ദ ഡ്യൂറേഷൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആ ഒരു ഡ്യൂറേഷൻ്റെ ഉള്ളിലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നത് ആസ് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റിന്ന് തുടങ്ങുകയാണ് ഞാൻ എന്താ എക്സിട്ടായിട്ട് കാണിക്കുന്നു പ്ലസ് നമ്മുടെ കയ്യിൽ വന്ന് നിൽക്കുന്നു സേ ഒരു എക്സ് ഓഫ് മൈനസ് ടു ഡെൽ ഓഫ് എൻ പ്ലസ് ടു പ്ലസ് എക്സ് ഓഫ് മൈനസ് വൺ ഡെൽ ഓഫ് എൻ പ്ലസ് വൺ അതായത് നെഗറ്റീവ് സൈഡിലത്തെ വാല്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ലിഫ്റ്റിംഗ് ആണ് പറയുന്നത് അല്ലേ പ്ലസ് എക്സ് ഓഫ് സീറോ ഡെൽ ഓഫ് എൻ ഒറിജിനലത്തെ വാല്യൂ അപ്പോൾ ഈ എക്സ് ഓഫ് എന്ന് പറയുന്ന വാല്യൂ ആ ഓരോ പോയിന്റിലത്തെ വാല്യൂസ് ആണ് അതിൻ്റെ പറയുന്നത് പ്ലസ് ബാക്കി പോസിറ്റീവ് വാല്യൂസ് കൂടി ഞാൻ ഇവിടെ താഴേക്ക് എഴുതുകയാണ് ചെയ്യുന്നത് എക്സ് ഓഫ് വൺ ഇൻറ്റു ഡെൽ ഓഫ് എൻ മൈനസ് വൺ റൈറ്റിലോട്ട് ഷിഫ്റ്റിംഗ് ആയി എക്സ് ഓഫ് ടു ഇൻറ്റു ഡെൽ ഓഫ് എൻ മൈനസ് ടു അത് അങ്ങോട്ട് പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോവാം ഓക്കെ ഇതിന് ജനറൽ ആയിട്ട് വേണമെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഡെൽ ഓഫ് എൻ മൈനസ് കെ എന്ന് എഴുതാലോ പി സംഭവത്തിനെയാണ് എന്തെന്ന് പറയുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എക്സ് ഓഫ് എൻ ഇൻ ടേംസ് ഓഫ് ഇമ്പൾസസ് അല്ലെങ്കിൽ ഷിഫ്റ്റഡ് ആൻഡ് വെയ്ഡ് ഇമ്പൾസസ് എക്സ് ഡെൽ ഓഫ് എൻ മൈനസ് കെ ആണ് ഷിഫ്റ്റഡ് എക്സ് ഓഫ് എൻ ആണ് അവിടുത്തെ വെയ്റ്റ് ഷിഫ്റ്റഡ് ആൻഡ് സ്കെയിൽഡ് എന്ന് പറയാം അല്ലെങ്കിൽ വെയ്റ്റഡ് എന്ന് പറയാം ഇമ്പൾസസിൻ്റെ സമ്മായിട്ട് നമുക്ക് ഇവിടെ എഴുതാം അല്ലേ അപ്പം ഇതിൽ ഈ ഡെൽ ഓഫ് എൻ മൈനസ് കെ എന്നുള്ള നമുക്കറിയുന്ന കാര്യമാണ് വെറുതെ എഴുതി വയ്ക്കാമെന്ന് മാത്രം ഡെൽ ഓഫ് എൻ മൈനസ് കെ ഈസ് ഈക്വൽ ടു വൺ ഫോർ ഏത് കണ്ടീഷനിലാണ് എൻ ഈക്വൽ ടു കെ അല്ലാത്തോടത്തൊക്കെ അതിൻ്റെ വാല്യൂ സീറോ ആണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് ഓക്കെ ഇത്രയാണുള്ളൂ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് ഇൻ ടേംസ് ഓഫ് ഇമ്പൾസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വളരെ അധികം ഉപയോഗിക്കുന്നതും ഏറ്റവും എന്താ ഈ ഇമ്പൾസിൻ്റെ ഏറ്റവും ബെസ്റ്റ് യൂസാണ് ഈ വരുന്നത്